പഴയ നിയമം അല്ലല്ലോ, പുതിയ നിയമം അല്ലല്ലോ. എല്ലാ നിയമങ്ങളും എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു ദൈവത്തെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഒരു രക്തത്തിന്റെ ഒരു പുഴയിലൂടെയാണ് അദ്ദേഹം തോണി തുഴഞ്ഞു വരുന്നത്. അത് കൃഷ്ണനായാലും കൊള്ളാം, ജീസസ് ആയാലും കൊള്ളാം, രക്തമാണ് ഭയങ്കര താല്പര്യം. ഈവൻ ബൈബിളിൽ തന്നെ നോക്കുക, ആബേൽ ആൻഡ് കയൻ എന്ന് പറയുന്ന രണ്ട് മക്കളുണ്ട്. അത് നല്ലൊരു കഥയാണ്, കാർട്ടൂണൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം ഇദ്ദേഹം എന്താണ് അവരുള്ള പ്രശ്നം എന്നറിയാമോ? ഈ ആബേൽ എന്ന് പറയുന്ന ആള് ദൈവത്തിന് ബലി കൊടുക്കുന്നത് ആടിനെയാണ്, ചോര. ഈ ചോര കണ്ടപ്പോഴത്തേക്ക് ഇതിന് വളരെ സന്തോഷമായി, വളരെ ആശ്വാസമായി, അത് അദ്ദേഹത്തിന് അനുകൂലം. പക്ഷേ അതായത് സ്വന്തം വിളവെടുപ്പിലെ ഏറ്റവും മുന്തിയ വസ്തു കൊടുക്കണമെന്നാണ് ദൈവത്തിന് ആട്. ഇദ്ദേഹം ആട് കൊടുത്തു, ചോര കിട്ടി, ദൈവം പ്ലീസ്ഡായി. പക്ഷെ മറ്റവൻ ജൈവ കൃഷിക്കാരനായിരുന്നു, അവൻ കൊണ്ടുവന്ന് കുറെ കിഴങ്ങുകളും കുറെ ഫലങ്ങളും മറ്റൊക്കെ കൊണ്ട് കൊടുത്തു. ദൈവത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചിട്ട്, ഞാൻ എൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നു, നീ നിൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുത്തു, പക്ഷേ ഇതാ ഇങ്ങനെ ആയിപ്പോലെ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദൈവം, നമ്മുടെ ദൈവം ജൈവ കൃഷിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോര കണ്ട് തൃപ്തിയാവുന്ന എന്ന് വെച്ചാൽ എന്തോ ഒരു സെലസ്റ്റിയൽ ഡ്രാക്കുള പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ ചോര വരുന്നു ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ചോര ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ജെറിക്കോ ആക്രമണം, സ്ഥലകാല വേദത്തിനപ്പുറമുള്ള ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ജോഷ ചെല്ലുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? മുച്ചൂടം നശിപ്പിക്കാനാണ്, ശ്വസിക്കുന്ന ഇന്ദ്രിയം നശിപ്പിക്കാനാണ് പറയുന്നത്. സ്ത്രീകളെ, പുരുഷന്മാരെ, വൃദ്ധന്മാരെ, കുട്ടികളെ, ആടിനെ, പട്ടിയെ, പൂച്ചയെ, കാളയെ, തുമ്പിയെ, ഈച്ചയെ, പൂച്ചയെ, ഇതെല്ലാം നശിപ്പിക്കുക. ഒരു മേളിയിരുന്ന ഒരാൾ പറയുകയാണ്, ഇദ്ദേഹമാണ് സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ടുള്ള പരമമായ ദൈവം. മനുഷ്യരുടെ കാര്യത്തിൽ പറയുകയാണ് നീ അത് ചെയ്യണം. കാരണം ഇത് അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. സ്ഥലകാലങ്ങൾക്ക് അതീതനായ ദൈവം എന്താണ് അബ്രഹാമിനോട് പറഞ്ഞത്? പോയി മകനെ കൊന്ന് കാണിക്കാൻ, കൊന്ന് കാണിക്കാനാണ് പറയുന്നത്. അദ്ദേഹം കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഒരു ഏഞ്ചൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മാനസിക വിഹുലതയാണ്, മനസ്സിലായില്ല? അല്ലാതെ അവിടെ ഏഞ്ചലും ഇല്ല. ഓക്കെ, അദ്ദേഹം കൊല്ലുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ദൈവം പ്രൊമോട്ട് ചെയ്യുന്ന ധാർമ്മികത എന്താണ്? സ്വന്തം മകനെ കൊല്ലാനായിട്ട് പിതാവിനെ പ്രേരിപ്പിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പിതാവ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ബലി കൊടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു സെമിനാരിയിലോ അല്ലെങ്കിൽ ഒരു 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 പർവ്വതത്തിൻ്റെ മേളിലോ അല്ലെങ്കിൽ ഒരു കടൽക്കരയിലോ കൊണ്ടുപോകാൻ ഐസിസുകാരനെ കണക്ക് കൊണ്ടുപോകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ധാർമ്മികത ശരിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനോടത് ചെയ്യൂ, നിങ്ങളുടെ മകനോട് നിങ്ങൾ ചെയ്യും. എനിക്ക് ഇന്നലെ ഒരു വിഭ്രാന്തി ഉണ്ടായി, എൻ്റെ മകനെ, ഒരു മകനെ ഉണ്ട്, അയാളെ കൊന്നു കളയാം, ഞാൻ താ പോവുകയാണ്, മേളിലിരിക്കുന്ന സ്കൈഡാടി പറഞ്ഞിട്ടുണ്ട് കൊല്ലണമെന്ന്, ഞാൻ നിങ്ങൾ ചെയ്യൂ. അത് ഈ ഈ ക്രൂരകൃത്യം, ഈ ഹീനകൃത്യം ചെയ്തതിനെയാണ് പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഓർമ്മകൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര അളിഞ്ഞ ജീർണിച്ച ധാർമ്മികതയാണ്. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. ഇതാണ് സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ടുള്ള ദൈവം. ഇപ്പം ഇവരത് പറഞ്ഞേക്കും, അത് അബ്രഹാം കുട്ടിയുടെ ഒക്കെ പറഞ്ഞു, അല്ല അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞു, ദൈവം അത് അവസാന നിമിഷം തടഞ്ഞില്ലേ? എന്നാലും എന്തൊരു ടെസ്റ്റിംഗ് ആണെന്ന് ആലോചിച്ചു നോക്ക്, എന്തൊരു ടോർമെൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്ക്, അവസാന നിമിഷം തടഞ്ഞു. പക്ഷേ ജപ്പത്തയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ജപ്പത്തയുടെ കാര്യത്തിൽ അദ്ദേഹം യുദ്ധം ജയിച്ചു വരുമ്പോൾ ആദ്യമായിട്ട് ആരാണോ വാതിൽ നിന്ന് സ്വീകരിക്കുന്നത് അയാളെ ബലി കൊടുക്കാമെന്നാണ്. ഭയങ്കര കരാറുകളാണ്, ബലികളൊക്കെ അടിപൊളിയാണ് കേട്ടോ. അയാൾ യുദ്ധം ജയിച്ചു വരുന്നു, വാതിക്കൽ നിന്ന് പൂമുഖത്ത് നിന്ന് ഓടിച്ചെന്ന ആഹ്ലാദത്തോടെ അച്ഛനെ വരവേൽക്കുന്ന സ്വന്തം മകളാണ്, കന്യകയായ മകൾ. അപ്പം ദൈവമായിട്ടുള്ള ട്രക്ക് അനുസരിച്ച് പറയടി, നിന്നെ ഞാൻ കൊല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ ചത്തോളാം, ഞാൻ മുമ്പ് എൻ്റെ കന്യകാത്തത്തെക്കുറിച്ച് വിലപിക്കാനായിട്ട് എനിക്കൊരു രണ്ട് മാസം. അയ്യോ, കന്യകാത്തെക്കുറിച്ച് വിലപിക്കാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയല്ലോ എന്ന് പറഞ്ഞ് അവർ പർവ്വതങ്ങളിൽ പോയിട്ട് കന്യകാത്തെക്കുറിച്ച് വിലപിച്ചിട്ട് ഈ പെൺകുട്ടി തിരിച്ചു വരുമ്പോൾ ജപ്പത്ത ഇവളെ വെട്ടിയെറിഞ്ഞിട്ട് ഭക്ഷണമാക്കാണ്, പാചകം ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു രക്തക്കൂട്ടനാണ് സ്ഥലകാലാതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. മനുഷ്യരുടെ കാര്യത്തിൽ ഇവിടുന്നാണ് ധാർമ്മികത വരുന്നെങ്കിൽ, ഇത്തരം ധാർമ്മികത ഉള്ളവരായിരിക്കും നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ധാർമ്മികയുടെ സ്രോതസ്സുമല്ല, പലപ്പോഴും ധാർമ്മിക വിരുദ്ധമാണ്, ആൻറ്റി മോറൽ. ഓക്കെ.